നിനക്ക് ചെക്ക് എന്നുള്ള മാച്ച് ആയിരുന്നു ട്ടോ. ഇറങ്ങാറായില്ലടി. ഒരു കാര്യം പറയാട്ടോ, പാസഞ്ചറിനെ ഓവർടേക്ക് ചെയ്ത് എക്സ്പ്രസ് അങ്ങോട്ട് പോവും, പിന്നെ നോക്കിയിരിക്കേണ്ടി വരും ട്ടോ. ഞാൻ ചാടും. ചെറിയ വായില് വലിയ വർത്താനം വേണ്ട ട്ടോ. ഇപ്പൊ വന്നാ എന്റെ കൂടെ വരാം, അതല്ലേ ഈ പറഞ്ഞ ട്രെയിനാ പിടിച്ച് പോണ്ടി വരും. അങ്ങനെ ചോദിച്ചാ വാർഡ് മെമ്പറാണ്, LIC ഏജന്റ് ആണ്, അങ്ങനെ പലതും കിട്ടില്ലടി മോളെ. ചാവണേറ്റിൽ മുന്നേ കിട്ടോ റേഷൻ കാർഡ്? ചേച്ചി രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും, കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെല്ലാരും ചെക്കന്മാര് ഇന്നലെ പിടിച്ചോണ്ട് പോയതാ, ഇതുവരെ വിട്ടിട്ടില്ല. ഇത് എത്രാമത്തെ പ്രാവശ്യ ജാൻസേച്ചിയെ? നീ പറഞ്ഞ പിന്നെ അവർ ആ പണിക്കൊന്നും പോയിട്ടില്ലാന്നേ. ഞാൻ പോയി നോക്കിട്ട് വരാം. ജാൻസേച്ചി അങ്ങോട്ട് ചെല്ല്. ഇതെന്ത് കോലട? സാറേ എവിടെ ഒപ്പിടണ്ട? സാറേ അവിടെ ഒപ്പിട്ടോ. മാറണ ആ ചായക്കടക്കാരൻ ദാമുന്റെ കടയിലെ കയറി ഉണ്ടാക്കി, ആളുടെ ചെവിയും കടിച്ചു പറിച്ച്, ആളുടെ കടയിലെ നാല് ഗ്ലാസും പൊട്ടിച്ച് നിക്കണ നിപ്പായത് കോണാണ്ട്രന്മാര്. സത്യമായിട്ടും ചേച്ചി പറഞ്ഞ ഉപദേശിച്ച പിന്നെ ഞങ്ങള് സൂപ്പറായിരുന്നു. ദാമോനോട് മാന്യോടൊരു ജോലി ചോദിക്കാൻ ചെന്നതാ, അപ്പൊ അയാളുടെ ഒരു തുപ്പലടി. അതീവൻ പറ സൂപ്പറായിരിക്കും. എന്തിട്ടണ്ട ചവിട്ടും കുത്തൊക്കെ നിർത്തിയ, ആരോഗ്യൊക്കെ പോയില്ല, ജോലി ചോദിക്കാൻ വന്നേക്കണു. അത് ഇൻസൾട്ട് അല്ലേ ചേച്ചി? എന്റെ സാറേ, ഈട്ടോളെ തള്ള അവിടെ കിടന്ന് നിലവിളിയാ, ഇത്തവണത്തേക്കും കൂടെ ചേർന്ന് ക്ഷമിക്ക സാറേ. ഇതിപ്പോ കൊറേ പ്രാവശ്യം ആയിട്ടാ. എന്നാ കൊണ്ടോക്കോ. അവന്റെയൊക്കെ ഒരു സ്പീഡ് പിടിച്ചു. ആളുകളെ ഇടിച്ചിട്ട് പോവാണ്. അത് അവന്മാരുടെ കുഴപ്പമാ, അത് എന്റെ തെറ്റല്ല. എനിക്ക് അത് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. കേസിനും വഴക്കിലും ഞാൻ ഇല്ല. അനിയാ അത് ശരിയാവില്ല. കാറ് സൈഡാക്കിട്ട് സാറ് വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, നമുക്ക് പോലീസിനെ വിളിക്കാം. കാറ് സൈഡാക്ക്. ആ അവിടെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും കൂടുതൽ പറ്റിയാ പറയുന്നവർക്ക് പിന്നെ ഉടനെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കണം. ഞാൻ പോലീസിനെ വിളിക്കാം. വലിയ ഇടിയൊന്നും കിട്ടിയിട്ടില്ല, ചെറിയ മുറിവ. ഞങ്ങൾ പറഞ്ഞത് പോലീസ് എന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമായ കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ടുണ്ട്. ഓ അതാണ് കാര്യം. എങ്ങനെയെങ്കിലും ഒന്ന് ഊരി തരണം പറയാം. അതെ, പോലീസിനെ വിളിക്കരുത്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. കാര്യങ്ങൾ ഒന്ന് ഒതുക്കി തീർക്കണം. ഞാൻ ക്ലബിൽ നിന്ന് വരിക.
രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട്. പിന്നെ പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ കരിനാറ്റ കേസാണ്. അതെ, അവന്മാരുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. സംഗതി പ്രശ്നമാണ്. ബ്ലഡ് ഒഴുകുന്ന കണ്ടില്ലേ? അതെ, ഇതിലെൻ്റെ നമ്പറുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാം. ശരി, എന്തിനും പരിഹാരമുണ്ടാക്കാം. പിന്നെ കൂട്ടത്തിൽ ദൂരം വെച്ചു. ഒരു പരുവത്തിലാണ് ഞാൻ അയാളെ ഉതുക്കിയത്. പോലീസ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ അകത്താകുമായിരുന്നു. ആശുപത്രിയിൽ മറ്റേ പോണ. അപ്പൊ സുജിത്ത് നമുക്ക് പോവാം. പോലീസ് പറഞ്ഞ പെട്ടെന്ന് വിട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞുള്ള കനകക്കുന്നിലെ ഗ്രൂപ്പ് എക്സിബിഷന് വേണ്ടിയിട്ട് എനിക്ക് കുറേ പടങ്ങൾ വരക്കാനുണ്ട്. ഞാനിപ്പോൾ എവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ പോരെ? ചേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നാലെ പടം വരയ്ക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങും. ചേട്ടൻ്റെ പണി നടക്കട്ടെ. പിന്നെ ശനിയാഴ്ചത്തെ പാർട്ടിയുടെ കാര്യം എല്ലാവരെയും വിളിച്ചറിയിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആരെയും വിട്ടുപോയത്. ആ, എനിക്കൊന്ന് പുറത്തു പോകാറുണ്ട്. ഞാൻ നിന്നെ വീട്ടിൽ വിടാം. വേറെ പിന്നെ ബി ഡി ദത്തൻ, റിയാസ് കോമു, കൃഷ്ണമാചാരി, ജ്യോതി ബസു. പുള്ളി മരിച്ചു പോയില്ലേ? അത് ബംഗാൾ മുഖ്യമന്ത്രി. ഇത് മലയാളി ചിത്രകാരൻ ജ്യോതി ബസു. പുല്ല് ഒരു കൃഷ്ണാക്ക് പറഞ്ഞുകൂടാ. നീ വീട്ടിലേക്കാണെങ്കിലേ ആ ഫ്രീക്കം ബിജുവിനെ കണ്ട് അങ്ങോട്ട് വരാൻ പറയണം. എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ അവനേൽപ്പിക്കാം. ചേട്ടാ ചേട്ടാ, ഇവിടെ നടത്തിക്കോ. ഞാൻ ഇതുവഴി അങ്ങ് പോകാം. ഞാൻ വീട്ടിൽ ഇവിടെ അവിടെ വേണ്ട. ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നില്ല. എന്താ നിന്റെ തലതെറിച്ച അച്ഛൻ വീട്ടിലുണ്ടോ?
ചേട്ടാ കുറച്ച് കാശ് കൂടെ വേണം ചേട്ടാ, ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടില്ല, അതിനെങ്കിലും വേണം. ഇപ്പൊ ക്യാൻവാസിനൊക്കെ ചെലവും കൂടുതലല്ലേ ചേട്ടാ. എടോ പഴയതുപോലെ കച്ചവടം ഒന്നും നടക്കുന്നില്ല. പിന്നെ ആ സജിത്ത് ഇപ്പൊ പടങ്ങളും തരുന്നില്ലല്ലോ, അവൻ എന്ത് പറ്റി? വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. അവരിപ്പം സ്വന്തം പേരിൽ വരച്ചു തുടങ്ങി, ഗാലറിക്കാരെ അവര് വർക്ക് ഏറ്റെടുത്തു തുടങ്ങി എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അത് ശരി, രക്ഷപ്പെട്ടാ കൊള്ളാം. നിങ്ങളുടെ കോളേജിലെ ഡിഗ്രി ഷോ എന്നാ തുടങ്ങുന്നത്? വേണ്ടണ സാർ. ഞാൻ വരാം, പുതിയ വർക്കുകളൊക്കെ കാണാമല്ലോ, പുതിയ പിള്ളേരെയും പരിചയപ്പെടാം, നിങ്ങളൊക്കെ പോകുമല്ലേ. എന്നാ ശരി.